ഒരു സമൂഹത്തിൻ്റെ നിലവാരം അളക്കുന്ന മിക്ക മാനകങ്ങളിലും കേരളം ഇന്ന് രാജ്യത്തിൻ്റെ മുൻനിരയിലാണ്. വോട്ട് ഇലക്ഷൻ എന്നിട്ട് ഞങ്ങളോട് എന്നാ പറയും, നിങ്ങൾ വോട്ടിട്, ഞങ്ങൾ ഉടനെ തന്നെ ഈ ലയങ്ങൾ നന്നാക്കി തരാന്ന്. ഈ വോട്ടിട്ടിട്ട് ഈ വോട്ട് മേടിച്ചിട്ട് പോയവർ ഇന്ന് വരെ ഈ വീട്ടിൽ ഇകളിൽ വന്ന് ഇത്രയും അന്ന് എൻ്റെ വീട് ഇടിഞ്ഞു വിട്ടിട്ട് ഈ നേതാക്കന്മാർ പഞ്ചായത്ത് നമ്പർ ഈ വീട്ടിൽ വന്ന് കണ്ടിട്ട് പോയതാ. ഇന്ന് വരെ ഒരു 10 രൂപ കാശ് തന്നിട്ടില്ല. ഇനി ഞങ്ങൾ എന്നാ ചെയ്യണം? അല്ലെങ്കിൽ ഞങ്ങളുടെ പൈസ തന്നാലും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിക്കാം, അതും തരുന്നില്ല. ഇങ്ങനെയൊക്കെ ഇരുന്നെങ്കിൽ ഞങ്ങൾ എന്നാ ചെയ്യണം? 14 വയസ്സിലാണ് ഈ അമ്മ പീരുമേട് TR&D കമ്പനിയിൽ ജോലിക്ക് കയറിയത്. ജീവിതത്തിൻ്റെ നല്ല കാലം തേയിലക്കുളുന്ന് തുള്ളി. എന്നാൽ ജീവിത സഹായത്തിൽ തൊഴിലാളിക്ക് അവകാശപ്പെട്ടതൊന്നും ലഭിക്കാതെ ഏത് നിമിഷവും നിലം പതിക്കാവുന്ന ഈ കൂരയ്ക്കടിയിൽ കഴിയുന്നു. രോഗിയായ ഇവർ ഇപ്പോഴും ജോലിക്ക് പോയാലേ കുടുംബം കഴിയൂ. 5 മാസം കൂടിയാണ് കഴിഞ്ഞ ദിവസം 1 മാസത്തെ പെൻഷൻ കിട്ടിയത്. പെൻഷൻ തന്നെ ഞങ്ങൾ ഒരു 5 മാസമായി, ഇത് 5ാമത് മാസമായി പെൻഷൻ പോലും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് റേഷനും ഇല്ല. 4 കിലോ 5 കിലോ അരി കിട്ടേണ്ട ചെയ്യുന്നതാണ്. ഒരു മാസം പെണ്ണുമ്പോഴേ ഇടക്കടി പണിക്ക് പോവുക, അത് കിട്ടുന്ന കാശ് കൊണ്ട് ചില കഴിഞ്ഞു പോവുക. അങ്ങനെ അത് കൂടുതൽ മേടിക്കണം. പിന്നെ വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കണം. പച്ചക്കറി, ഇപ്പോഴത്തെ പച്ചക്കറി വിറകൊക്കെ ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. നടുവൊടിഞ്ഞ ഈ കൂരയ്ക്ക് കീഴിൽ നിരവധി കുടുംബങ്ങൾ അന്തിയുറങ്ങുന്നുണ്ട്. ഈ തകർന്ന മേൽക്കൂരയല്ലാതെ അഭയം തേടാൻ മറ്റൊരു ഇടവുമില്ലാത്തവർ. ഇതിൽ രോഗികളുണ്ട്, പ്രായമായവരുണ്ട്. എങ്ങനെയെങ്കിലും ഈ പൈസ ഞങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കണ സംവിധാനം ഉണ്ടാക്കണം. ടെൻഷൻ മാത്രം ഞാൻ കിട്ടാൻ മതി. എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലും കൂടിയൊക്കെ വാങ്ങിച്ച് മാസക്കണക്കായി ഞങ്ങൾക്ക്. മഴയെല്ലാം വരുവാണെങ്കിൽ വീടും വരെയെല്ലാം ഭയങ്കര ചോർച്ചയാണ്. കാറ്റൊക്കെ ആണെങ്കിൽ ഞങ്ങൾ പാതിരാത്രി കിടന്ന് ഉറക്കമില്ല. അതുപോലെ ഞങ്ങൾ ഇവിടെ കിടന്ന് ജീവിച്ചുകൊണ്ടിരിക്കും. ഓരോ ദിവസം ഞങ്ങൾ നരകത്തിനകത്തിരുന്ന് ജീവിക്കുന്ന പോലെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടിപ്പോയ തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കാൻ തൊഴിലാളി സംഘടനകൾ പോലും ഇവിടെയില്ല. ഒരു പൗരൻ്റെ എല്ലാ മൗലിക അവകാശങ്ങളും പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികൾക്ക് നിഷേധിക്കപ്പെടുകയാണ്. തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മാത്രമാണ് ഇവരെ പൗരന്മാരായി പോലും പരിഗണിക്കുന്നത്. കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് പൂട്ടിപ്പോയ തോട്ടങ്ങളിലെ തൊഴിലാളികൾ ഇപ്പോഴും നേരിടുന്നത്. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്.